നമുക്ക് കുറച്ച് കക്കാറച്ചി ഇങ്ങോട്ട് ഉലർത്തിയാലോ. മുളക് ഉണ്ട്, യാദൃശ്യമായിട്ട് കിട്ടിയതാണ്, നല്ലൊരു മുളക്. ഒന്ന് അരിഞ്ഞ് വെച്ചേരി, നമുക്ക് ആവശ്യം വരും. നമുക്ക് സവോള 2 എണ്ണം, ഗാർലിക് 1 കുടം, 1 ഇഞ്ചി 1 കഷ്ണം, ഒരു പച്ചമുളക് 1 5 എണ്ണം എടുത്തോ. കീറിയേക്കണം നന്നായിട്ട്, നടുവ് കീറിയിട്ട് എടുത്താൽ മതി. പിന്നെ ചെറിയുള്ളി 10 20 എണ്ണം എടുത്തോളൂ. കക്കാറച്ചി, കക്കാറച്ചി വേവിച്ച് വെള്ളം വറ്റിച്ച് വെച്ചിരിക്കുക. ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചിട്ടൊന്ന് ഒന്ന് വെള്ളം വറ്റിച്ച് എടുത്ത് വെച്ചിരിക്കുക കക്കാറച്ചി. ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയാണ്, നല്ല നമ്മളൊരു മില്ലിന്ന് മേടിച്ചതാണ്. നല്ല ഫ്രഷ് വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ കറിവേപ്പിലിട്ട് കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം പിന്നെ ഇഞ്ചി, ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചതച്ച് അങ്ങനെ ചേർത്ത് വയ്ക്കുക. ഒന്ന് ശകലം വാടിക്കുമ്പോഴും വെളുത്തുള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിളക്കി കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിക്കോ. അതിനുശേഷം സവോള, സവോള ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് വാടട്ടെ, ബ്രൗൺ കളർ പോലെ ആവട്ടെ. കുറച്ചൊന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും ഒരു പരിപാടി അറിയാമല്ലോ, കുറച്ച് തേങ്ങ കൊത്തുന്നിട്ട് കൊടുക്കുക. തേങ്ങക്കത്തൊരു ബോൾ ആവശ്യത്തിന് നമുക്കിടാം, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഇച്ചിരി കുറച്ച് വെച്ചിരും, മുളക് കഴിയണ്ട. പിന്നെ ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വാടട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കക്കാറച്ചി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. കക്കാറച്ചി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ടൊന്ന് മിക്സാവട്ടെ, കക്കാറച്ചിയും മസാലകളൊക്കെ കിടന്ന് നല്ല മിക്സാവട്ടെ. കുറച്ച് കുരുമുളക് പൊടി പൊടിച്ച്, കുരുമുളക് പൊടിയ തീരെ പൊടി വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതങ്ങിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക, മൂടി വെച്ചേക്കുക കുറച്ച് നേരം. വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തോ, എന്നിട്ട് മൂക്കാനായിട്ട്, എണ്ണ കുറവാണെങ്കിൽ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം നടച്ച് വെച്ച് തരിക. എന്നിട്ട് ഇളക്കി ആവശ്യത്തിൻ്റെ ഒരു മൂപ്പൊക്കെ ആകുമ്പം അങ്ങോട്ട് എടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് വെക്കുക. നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ച ആ പച്ചമുളകും ആ മുളകും കൂടെ ഇട്ടേക്ക് മുകളിലോട്ട്. ഒരു രസത്തിന് നമ്മുടെ കക്ക ഉലർത്തിയത് റെഡി.